മുഖ്യമന്ത്രി ആകേണ്ട മീനച്ചി താലൂക്കാരൻ കെ എം മാണി സ്വന്തം മകനും മകന്റെ പെണ്ടാട്ടിയും കൂടാണ് തകർത്തത്. മാണി സാറിനെ വിളിച്ചു. മാണി സാർ പറഞ്ഞു, അവരെ എന്ത് വില കൊടുത്ത് അവളെ തീർക്കണം. അവളോട് ചോദിക്കുക എത്ര രൂപ കൊടുക്കണം എന്ന് പറയാൻ. ഞാൻ അവള് എനിക്ക് എത്ര രൂപ വേണം. അവള് ചാടി 50 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു. ഈ ജോസ് കെ മാണി ഈ ഇവളെയും കൊണ്ട് നേരെ ഇവളെ ഒരു അവള് ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്നു, അല്ല വേറെ എവിടെ നിന്ന് അവള് വരുന്നു. അവള് വന്ന് മദ്രാസ് എയർപോർട്ടില് അവളെ VIP റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീലങ്ക എന്ന മറ്റുമാണ് ജോസ് കെ മാണി. ശ്രീലങ്ക ബിസിനസ് ഉണ്ട് ജോസ് കെ മാണിക്ക്. ഞാൻ ചോദിച്ചു, അപ്പൊ അവളെന്നെ കാണിച്ചു കേമ്പള. അവളുണ്ടായിരുന്നു. അവളും അത് പറയാൻ ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീയെ പറ്റി മോശം പറയാൻ പാടില്ല. കേരള കോൺഗ്രസ് പിരിച്ചുവിടല്ലോ, ഇതൊരു വെറും തട്ടിപ്പ് സംഘടനയല്ല. കേരള കോൺഗ്രസ് പറഞ്ഞത് തെറ്റല്ലേ. ഞാനും കൂടെ കൂടി പുറകെ കടന്നാളെപ്പോഴും ഞാൻ ആ തെറ്റിൽ ഞാൻ ദുഃഖിക്കുന്നുണ്ട്. ഞാൻ എത്ര കൊല്ലം 5 കൊല്ലമായാലും ഇത് പിരിച്ചുവിടാൻ പറയുന്നു. കേരള കോൺഗ്രസ് പാടില്ല, തിരിച്ചുവിടണം. ഇത് രണ്ടും കളി. പിന്നെ ജോസഫ് അയാളെ വട്ടുമായിട്ട് അയാളൊരു കേരള കോൺഗ്രസ് കൊണ്ട് നടക്കും, വല്ല കാര്യമുണ്ടോ? നമസ്കാരം. കെ എം മാണിയുടെ മകൻ ജോസ് കെ മാണി. ജോസ് കെ മാണി എന്ന് പറയുന്ന ഒരു സംഭവം ഇന്ന് കേരള രാഷ്ട്രീയത്തിലെ വെറുക്കപ്പെട്ട ഒരു കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പാർട്ടിയിൽ പോലും പിന്തുണയില്ല. അദ്ദേഹത്തിന് MLA പോലും അദ്ദേഹത്തിന് സപ്പോർട്ടില്ല. മാത്രമല്ല അദ്ദേഹം ആദ്യം രാജ്യസഭാ ആദ്യം ലോക്സഭാ സ്ഥാനം രാജിവെച്ച് രാജ്യസഭാ മെമ്പറായി, രാജ്യസഭാ മെമ്പർ സ്ഥാനം രാജിവെച്ച് അദ്ദേഹം MLA ആവാൻ മത്സരിച്ചു. MLA സ്ഥാനം രാജിവെച്ച് അവസാനം വീണ്ടും MLA സ്ഥാനത്തിൽ തോറ്റു തൊപ്പിയിട്ടപ്പോൾ നമ്മുടെ മാണി സി കാപ്പനോട് 15,000 വോട്ടിൽ തോറ്റു തൊപ്പിയിട്ടപ്പോൾ അദ്ദേഹം വീണ്ടും എന്തിനു പോയി? അദ്ദേഹം രാജ്യസഭ മെമ്പറായി മാറി. ഇപ്പോൾ ആ 3 രാജ്യസഭാ മെമ്പർ ആ സ്ഥാനം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനം കിട്ടുമോ ഇല്ലയോ, ഇതിനെക്കുറിച്ച് ഇന്ന് PC ജോർജിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ, ജോസ് കെ മാണി KM മാണിയെ മുഖ്യമന്ത്രിയാക്കാതിരിക്കാൻ ശ്രമിച്ച കഥ, അതേപോലെ തന്നെ ജോസ് കെ മാണി KM മാണിയെ ഉപദ്രവിച്ച കഥ, ചായ പോലും കൊടുക്കാതെ ഉപദ്രവിച്ച കഥ, സരിതാ നായരുമായിട്ടുള്ള ആ ലൈംഗിക ബന്ധങ്ങളുടെ കഥ, അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനം അദ്ദേഹം 50 ലക്ഷം രൂപ വാങ്ങി KM മാണി അദ്ദേഹത്തെ രക്ഷിച്ച കഥ, അങ്ങനെ തുടങ്ങി ഞെട്ടിക്കുന്ന കുറേ സംഭവ കാര്യങ്ങളാണ് ഇന്ന് PC ജോർജ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. അത് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ തന്നെ നമുക്ക് കേൾക്കാം. കേട്ടാൽ അറയ്ക്കുന്ന വെറുപ്പ്, അതായത് ഇത്തരം രാഷ്ട്രീയ നേതാക്കന്മാർ കാട്ടിക്കൂട്ടുന്ന തട്ടിപ്പുകളും വെട്ടിപ്പുകളും കേട്ട് നമ്മുടെ മനസ്സ് പോലും ഈ രാഷ്ട്രീയ പാർട്ടികളോട് രാഷ്ട്രീയ നേതാക്കന്മാരോട് വെറുത്തു പോകുന്നൊരവസ്ഥയുണ്ടാകും. അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ്, വെറുക്കപ്പെട്ടവനാണ്, തന്തയ്ക്ക് ജനിക്കാത്തവൻ എന്നൊക്കെ പറയുന്ന പോലുള്ള ഒരാളാണ് ജോസ് കെ മാണി എന്നുള്ളതാണ് സത്യം. PC ജോർജ് പറഞ്ഞ ആ കാര്യങ്ങളൊന്ന് പൂർണ്ണമായി കേൾക്കാം. അതായത് യഥാർത്ഥം എന്താന്ന് ചോദിച്ചാൽ, ഉമ്മൻചാണ്ടിയും അതിൽ ഉൾപ്പെടെ നല്ല മാന്യമായ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നു. ഉമ്മൻചാണ്ടി ജനങ്ങളെ ജനസമ്പർക്ക പരിപാടിയിട്ട് മുന്നോട്ട് പോകുന്നു. മുന്നോട്ട് പോയി 14 ജില്ലയും പൂർത്തീകരിച്ചു. വളരെ നല്ലതിനെ പോവാണ്. അപ്പൊ അങ്ങനെ പോയാൽ KM മാണി നോക്കിയപ്പോ അങ്ങേർക്ക് ഇനി ജീവിതത്തിൽ വേറെ 52 വർഷം ഇനി മുന്നോട്ടില്ല. മുഖ്യമന്ത്രിയാണ്ട് അവസരം നഷ്ടപ്പെടും. അപ്പം പുള്ളി ഒരു ദിവസം എന്നെ ഫോണിൽ വിളിക്കുകയാണ്. ആ ഫോണിൽ വിളിച്ച് ഞാൻ അദ്ദേഹത്തെ വീട്ടിൽ ചെന്ന അദ്ദേഹം പറഞ്ഞു, ജോർജെ 6 മാസം എങ്കിലും എനിക്കൊന്ന് മുഖ്യമന്ത്രി ആക്കോളാം എന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ ഉമ്മൻചാണ്ടി ഇരിക്കുകയാണല്ലോ, നമുക്ക് ഉമ്മൻചാണ്ടി സംസാരിച്ച വേണ്ട, അങ്ങനെ സമ്മതിക്കടാ. ഞമ്മ പിന്നെ എന്ത് ചെയ്യും? ഹൗസ് ഓഫ് ജോയുടെ സംസാരിച്ച് നമുക്കൊരു നീക്കം നമ്മൾ നടത്താം, പിണറായി ഒക്കെ ആയിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഞാന് PJയുടെ വീട്ടിൽ ചെന്ന് PJയോട് സംസാരിച്ചു. PJ മാണിസായിട്ട് സംസാരിക്കാന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങോട്ട് പോന്നു. ഞാൻ ചീഫിപ്പാണ്. വന്നു കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ കഴിഞ്ഞ് മാനസാറിനെ വിളിച്ചപ്പോ മാനസാർ പറഞ്ഞു, അവസാനിച്ച് ഇവിടെ വന്നു, പക്ഷെ എന്നോടൊന്നും മിണ്ടിയില്ലെന്ന്. ഇവര് തമ്മിലുള്ള ഈഗോ പ്രശ്നം മനസ്സിലായോ? ഞാൻ PJയോട് ചൈന നിങ്ങള് ഞാൻ സംസാരിച്ചു സാറ് മര്യാദല്ലേ, മാനസാറോട് സംസാരിച്ചൊന്ന് സംസാരിക്കാൻ പോന്നെ എന്താ ചോദിച്ചു. അപ്പൊ പുള്ളി പറഞ്ഞു, ഞാൻ 1.5 മണിക്കൂർ മാനസാർ ഇങ്ങോട്ട് പറഞ്ഞിട്ട് ഞാൻ മിണ്ടാതെ പോന്നുണ്ട് പോരെ. രണ്ടു തമ്മിലുള്ള ഈഗോ. 2 ദിവസം ഞാൻ ക്യാബിനറ്റ് കഴിഞ്ഞിട്ട് വരുമ്പോ നമ്മളെ ക്യാബിനറ്റ് റൂമിന്റെ അവിടുന്ന് മറ്റേ കെട്ടിടത്ത് പോലെ ഒരു ഗുഡ്സ് വഴിയുണ്ട് മുഖ്യമന്ത്രി ഓഫീസിന്റെ അങ്ങേ അറ്റത്ത്. ഞാൻ അവിടെ വളവിൽ പോയി നിന്ന് ആദ്യം KM മാണി വന്നു. അത് കഴിഞ്ഞ് ജോസഫ് മുതലേം പിടിച്ചെടുത്ത് അവിടെ സമ്മതിച്ചു, രണ്ടേ കൂടെ സമ്മതിപ്പിച്ചു. PJ പറഞ്ഞു, അയ്യോ എനിക്ക് മാണി സാർ മുഖ്യമന്ത്രി സന്തോഷമല്ല, പ്രസന്തമല്ലോ. അത് കഴിഞ്ഞാണ് ഞാൻ ഓട്ടം തുടങ്ങിയത്. ഓടി AK സെന്റർ ചെന്ന് കണ്ടവരെ കണ്ട് അവരെഗ്രി ചെയ്തില്ല. അവരാലോചിക്കണം എന്ന് പറഞ്ഞു. VSനെ കണ്ട് സംസാരിക്കാൻ പറഞ്ഞു. ഞാൻ VSനെ പോയി കണ്ടു. VSനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിയപ്പോ 6 മാസം കഴിഞ്ഞാൽ നമ്മുടെ ഈ വരാൻ പോകും മുഖ്യമന്ത്രി സ്ഥാനം കളയണോന്ന് ചോദിച്ചു. VSന് സന്തോഷമായി. അവിടെ ചർച്ച ചെയ്തു. അത് കഴിഞ്ഞ് അവരെ CPM സംബന്ധിച്ച് കഴിഞ്ഞ് ഞാന്
എന്നോട് ആവശ്യപ്പെട്ട് ഞാൻ വെളിയും പാർക്കൻ സഖാവിനെ പോയി കണ്ടു. അദ്ദേഹം ഞാൻ ചെല്ലുമ്പോൾ അദ്ദേഹം അദ്ദേഹത്തിന്റെ മകളുടെ വീട്ടിൽ ഈ പൂക്കൊക്കെ വെള്ളം ഒഴിച്ചോണ്ടിരിക്കുക. അത് ഞാൻ വിശ്വമായിട്ട് സംസാരിച്ചു. പിറ്റേ ദിവസം അദ്ദേഹം പറഞ്ഞു പിറ്റേ ദിവസം രാവിലെ വിളിക്കാമെന്ന്. രാവിലെ ഒരു 9 മണിയപ്പോ എന്നെ വിളിച്ച് എം എൻ സ്മാരകത്തിലേക്ക് ചെല്ലാൻ പറഞ്ഞു. ഞാൻ അവിടെ ചെന്നപ്പം CPI മുഴുവൻ നേതാക്കന്മാരെ ഇരിപ്പുണ്ട് അവിടെ വെച്ച്. ജോറേ എന്തോ ഇന്നലെ പറഞ്ഞ കാര്യം ഇവരോട് വിശദീകരിക്കാമോ? ഞാൻ വിശദീകരിച്ചു. വേറെ 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. 5 മിനിറ്റ് കഴിഞ്ഞ് ഇവര് പറഞ്ഞു, എന്നെ വിളിച്ച് ഞാൻ ചെന്നു. ഞങ്ങൾ എഗ്രി ചെയ്തിരിക്കുന്നു, പക്ഷേ ഞങ്ങൾ റിസ്ക് എടുക്കല, എല്ലാം ജോറേ നോക്കിയോണമെന്ന് പറഞ്ഞു. വിളയം പാർക്കോസ് വളരെ അതിബുദ്ധിമാനാണ് തോന്നി. ഞാൻ ഏറ്റു. അത് കഴിഞ്ഞ് ഞാൻ മാണി സാറിനെ വിവരം അറിയിച്ചു. അങ്ങനെ ഒരുമിച്ച് കൂടാൻ സമ്മതിച്ചു. അത് ഒരുമിച്ച് കൂടാൻ തീരുമാനിച്ചത് എവിടെ വെച്ചാന്ന് ചോദിച്ചാൽ, നമ്മുടെ കോലിക്കോട് കൃഷ്ണൻ നായരുടെ, അതായത് ലോ അക്കാദമി പ്രിൻസിപ്പലിന്റെ അനിയൻ അന്ന് കോഴിക്കോട് കൃഷ്ണൻ നായർ, അന്ന് MLA ആണ് അദ്ദേഹം. ഈ നമ്മുടെ ഈ MLA നമ്മുടെ ഈ NLB കോളേജിന് ആ കോമ്പൗണ്ട് 11 ഏക്കർ അതിനകത്താണ് താമസിക്കുന്നത്. അവിടെ വെച്ച് കൂടെ ആരും കാണുകയല്ലോ. അങ്ങനെ കൂടാൻ രാവിലെ, നാളെ രാവിലെ 9 മണി കൂടാൻ തീരുമാനിച്ചു. മാണി സാറിന്റെ തീരുമാനം അനുസരിച്ച് എല്ലാവരും വിളിച്ചു. പക്ഷെ വേറെ രസമല്ല, ഞങ്ങളിങ്ങനെ തീരുമാനിച്ച് മാണി സാറുമായിട്ട് തീരുമാനിച്ച് പിരിയുമ്പോ മാണി സാറിന്റെ വീടിന്റെ നമ്മുടെ ഓഫീസിന്റെ മുറയിലെ വാതിൽ അനങ്ങുന്നതിന് ഞാൻ നോക്കിയപ്പോ ഉമ്മഞ്ഞ നമ്മുടെ ജോസ് കെ മാണിയും ഭാര്യയും അവിടെ നിക്കുന്ന ഞാൻ കണ്ടു. അവര് ശ്രദ്ധിച്ചോണ്ടിരിക്കുക ഞങ്ങള് പറഞ്ഞതല്ല. ഇത് കഴിഞ്ഞ ഞാൻ ഇറങ്ങി ഇങ്ങോട്ട് വരുമ്പോഴത്തേന് അന്നത്തെ PA ആയിട്ടുള്ള മാണി സാറിന്റെ PA ഇവിടെ പാലാക്കാരന് CB എന്നോട് പറഞ്ഞു, അറേ ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഞാൻ നീ പോടാ അവിടെ നിന്ന് പറഞ്ഞു. എന്നിട്ട് ഞാനിങ്ങോട്ട് പോന്നു. പിറ്റേ ദിവസം രാവിലെ മാണി സാറിനെ വിളിച്ചു. എന്നാ മനസ്സാറേ, ജീ 9 മാറ്റി വെക്കാൻ പറ്റും, നടക്കാൻ മാറ്റി വെച്ചാൽ നടക്കാൻ മനസ്സാറേ, എന്നാ ഒന്ന് ഓടി വരണം ഇവിടം വരെ. അത് ഞാൻ അങ്ങനെ ഓടി മനസ്സാറിന്റെ വീട്ടിൽ ചെന്ന് കരഞ്ഞോണ്ടിരിക്കുക. മനസ്സാറ നിക്കുക ഇരിക്കുകയല്ല, പുള്ളിയുടെ ഉടുപ്പെല്ലാം മഴിഞ്ഞ് വലിയ ദുഃഖകരമായ സാഹചര്യം. എന്നെ കെട്ടിപ്പിടിച്ച് കരയുകയൊക്കെ ചെയ്തു. എന്നാ എന്റെ മകൻ സമ്മതിക്കായിരുന്നു പുള്ളി പറഞ്ഞു. എന്ത് ചെയ്യും ഞാൻ ചായന്താ? അവന്റെ ഈ 6 മാസം ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അപ്പൊ അവന് ഇരുമ്പുരുപ്പ് ഇരിക്കും മന്ത്രിയാക്കാന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുണ്ടെന്നാണ് അവന്റെ പെമ്പള പറയുന്നത്. ഇവന് എന്ത് ചെയ്യും? അതിനുവേണ്ടി ഇന്നലെ എന്നെ ഉറക്കിയിട്ടില്ലെന്ന് മാണി സാറ് പറഞ്ഞു. ഞാന് മിണ്ടാതെ അവിടെ നിന്ന് ഇറങ്ങി. ഇറങ്ങി നിന്നുമ്പ് മാണി സാറിനെ കൊണ്ട് AK സെന്റർ വിളിപ്പിച്ച് അവരോട് പറഞ്ഞു യോഗം മാറ്റി വെച്ചെന്ന്. നമ്മൾ പറയിക്കണം, മര്യാദ കാണിക്കണം. വളരെ പാർക്കുന്ന സഹോദരനോട് ഞാനും വിളിച്ചു പറഞ്ഞു. ഏട്ടാ ഇറങ്ങി വന്നപ്പോൾ ഞാൻ സിബി എന്നോട് ചോദിച്ചു എങ്ങനെ ഇരിക്കുന്നു. ഞാൻ സിബിയുടെ മുറിയിലോട്ട് പോയി. മുറി സിബി താമസിക്കുന്ന മാണി സാറിന്റെ വീടിന്റെ താഴത്തെ നിലയില് അങ്ങനെ വലതുവശത്താ. അപ്പൊ അവൻ പറഞ്ഞ രാത്രി മാണി സാറിന് ഉറക്കിയിട്ടില്ല, എത്ര നടന്നിരിക്ക അറിയത്തില്ല എന്ന് അവൻ പറയുന്നു. ഞാൻ പിന്നെ അറിയുന്ന മാണി സാറിനെ ആക്രമിച്ചു എന്നാണ് ഇവര് മകനും മകളും മകനും പെമ്പളയും കൂടെ. സിബി അതൊന്നും സമ്മതിക്കാം. സിബി പറയുന്നത് വഴക്കുണ്ടായിരുന്നുള്ള ശരിയാ, സംസാരിച്ചു എന്നുള്ള ആക്രമിച്ചിട്ടില്ലെന്നാണ് സിബി പറയുന്നത്. എനിക്ക് കിട്ടിയ റിപ്പോർട്ടും മാണി സാർ പറഞ്ഞനുസരിച്ച് മാണി സാറിനെ ശാരീരികമായി ആക്രമിച്ചിട്ടുണ്ടാവാം. അങ്ങനെ ദയനീയമായ സ്ഥിതിയായിരുന്നു എന്റെ തോന്നുന്നു സത്യത്തിൽ. ഏതായാലും അങ്ങനെ ആ മന്ത്രിസ്ഥാനം വേണ്ടെന്ന് വെക്കേണ്ടി മുഖ്യമന്ത്രി സ്ഥാനം, അല്ലെങ്കിൽ പുള്ളി മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രി ആകേണ്ട മീനച്ചി താലൂക്കാരൻ KM മാണി സ്വന്തം മകനും മകന്റെ പെണ്ടാട്ടിയും കൂടാണ് തകർത്തത്. ഇതാണ് പറയാനുള്ളത്. ഒരു ദിവസം അങ്ങ് പിന്നെ പെട്ടെന്ന് ചെല്ലാൻ പറഞ്ഞിട്ട് ഒരു ചായ പോലും കൊടുക്കാത്തൊരവസ്ഥയിലായിരുന്നു. അത് സംഭവം എന്താന്ന് ചോദിച്ചാൽ, ഈ മകനും മകന്റെ പെമ്പളക്ക് ഇങ്ങനെ കാണാൻ വരാ, ഇത്രയും കമ്പത്തുണ്ടാക്കി. അതായത് ഈ മാണിസാറിന്റെ ഒരു സ്വഭാവം, മാണിസാറിനെ പറ്റി വലിയ കൈക്കൂലിക്കാരനാന്ന് പറയാൻ കഴിയില്ല. ആരും കൊണ്ട് ഒരു ഒരു 10 കോടി രൂപയുടെ വർക്കാണെങ്കിൽ പോലും ഫൈനാൻസ് ആക്ഷൻ ഉപയോഗിക്കുകയാണെങ്കിൽ ഒരു 10,000 രൂപ മാണിസാറെ ഇതോ ഉള്ളെന്ന് പറയാൻ പുള്ളി ഒപ്പിട്ട് കൊടുക്കും. പക്ഷെ ജോസ് കെ മാണി ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ പിന്നെ അവൻ സമ്മതിക്കുന്നത് എല്ലാം 20%, 15% കമ്മീഷനായി. ഇത് മാണി സാറുമായിട്ട് തർക്കം ഉണ്ടായിരുന്നു. ഇങ്ങനെ മേടിക്കുന്നത് ശരിയല്ലെന്നായിരുന്നു മാണി സാറിന്റെ അഭിപ്രായം. ഞാൻ മാണി സാറിനോട് പല പ്രാവശ്യം സംസാരിച്ചിട്ടുള്ളത്, ഇപ്പൊ അതായത് ഈ ഈ മദ്യത്തിന്റെ അതിന്റെ അകത്ത് നമ്മുടെ ഹോട്ടൽ, ഈ നമ്മുടെ ബാർ ഹോട്ടൽ, ആ ബാർ ഹോട്ടൽ വിഷയില് മാണി സാർ 5 കോടി രൂപ മേടിച്ച് എന്നോട് സംബന്ധിച്ചതാ. ഞാൻ എന്താ മര്യാദയാടാ, എന്നിട്ട് എന്നിട്ട് ക്യാബിനറ്റ് വെച്ച് മാണി സാർ എതിർത്ത് എന്തിനാന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അറിയുന്നേ, അതിന്റെ ആളുകളെല്ലാം ബിജു രമേശ് ചോദിച്ചാൽ അറിയാതെ എന്റെ അടുത്ത് വന്ന് പറഞ്ഞു ഇങ്ങനെ മാണി സാർ 5 കോടി രൂപയും മേടിച്ച് ജീ വൃത്തിയോട് കാണിച്ചു. ഞാൻ മാണി സാറിന്റെ വീട്ടിൽ ചെന്ന് എന്റെ പൂക്കൃത്തിനെ കാണിച്ചെന്ന് ചോദിച്ചു. നിങ്ങൾ കാശ് മേടിച്ചതന്നെ പൂക്കൃത്തിനം, അതിന് കാശ് മേടിച്ച് കാര്യം മര്യാദയല്ലേ എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ജോറേ, ഞാൻ എന്നാ ചെയ്യുന്നേ, അതിന്റെ കണക്കനുസരിച്ച് കോൺഗ്രസിന് 10 ലക്ഷം കൊടുത്തു, 10 കോടി കൊടുത്തു, അപ്പൊ നമുക്ക് 8 കിട്ടണ്ടേ എന്നാണ് ഏതാ ജോസ് കെ മാണിയുടെ ഡിമാൻഡാ. അതിന്റെ പേരെ തടഞ്ഞു. പിന്നെ ഞാൻ നെറു പറഞ്ഞു സാക്ഷ്യം മേടിച്ചു കൊടുത്തു. അതൊക്കെ ചരിത്രം. ഈ മാണി സാർ അടിമയെത്തി അവസാനം ഇപ്പൊ പാവം. അതായത് ഞാൻ ഒരു ദിവസം രാവിലെ വീട്ടിലേക്ക് ഈ അടുത്ത കാലത്ത് മാണി സാർ മരിക്കുന്നതിന് ഒരു ഒരു കുറച്ച് ദിവസം കുറച്ച് നാള് മുമ്പ് ഒരു ഫോൺ എടുത്തപ്പോ മാണി സാറാ
മനസ്സാറിന് പറഞ്ഞു ഒരു ആറരയായിട്ടുള്ളൂ. ജോർജേ ഞാൻ ചെന്ന മനസ്സാറും മനസ്സാർ തന്നെയാ ഫോണിൽ വിളിക്കുന്നത്, അപ്പൊ അത്ഭുതം തോന്നി എനിക്ക്. ഞാൻ ചെന്ന മനസ്സാറേ എനിക്ക് അത്യാവശ്യമായിട്ട് കാണും, ഞാൻ ഒരു 9 മണിയാകുമ്പോൾ കുളിച്ചു വരാം, വേണ്ട ഇപ്പൊ കാണണം കരച്ച് ഒറ്റ കരച്ചിലും. ഞാൻ വേറൊന്നും മിണ്ടിയില്ല, ഫോൺ എടുത്തു ആ ഫോൺ വെച്ചിരുന്നാലേ അന്നേരം വന്ന് കയ്യിലുമുണ്ട് ഷർട്ട് വരുന്നത് കയ്യിലുമുണ്ട് ഊരിയിട്ടേച്ച് ഒരു വെള്ളം കൊണ്ട് കൊടുത്ത് നേരെ കാർ ഓടിച്ച് മനസ്സാറിന്റെ വീട്ടിൽ ചെന്നു. ഞാൻ മാനസാറിന്റെ വീട്ടിലോട്ട് ചെല്ലുമ്പം അതിന് നേരെ എന്ന് മാനസാറിന്റെ ഭാര്യയും മകനും മകന്റെ പെണ്ണാട്ടിയും അവിടെ നിന്ന് എനിക്ക് കാണാം. ഇടതുവശത്തോട്ട് തിരിഞ്ഞ് മാനസാറിന്റെ വീട്ടിലോട്ട് കയറ്റി നിർത്തി മാനസാറിന്റെ അങ്ങനെ മാനസാർ ആ വീടിന്റെ വീടിന്റെ വലതുവശത്ത്, അതായത് നമ്മുടെ ഇവിടെ അങ്ങോട്ട് ചെല്ലണേ ഇടതുവശത്ത് പുള്ളി ഇരിക്കുന്ന സ്ഥലം, ഞാൻ അവിടെ കൊണ്ട് വണ്ടി എടുത്ത് മാനസാറ് നിക്കുക, എന്നെ കണ്ടത് ഒറ്റ കാർച്ചിയ ഓറേ. അപ്പൊ ഒരു 7 മണി ഈ നിമിഷം ഒരു കട്ടൻ കാപ്പി പോലും എനിക്ക് കിട്ടിയില്ല ഓറേ, ഞാൻ എങ്ങനെ ഇവിടെ ജീവിക്കുന്ന അങ്ങേര എന്നോട് ചോദിച്ച്, എനിക്ക് സഹിക്കുന്നില്ല ഓർക്കാൻ പറ്റാത്ത വേദനയുണ്ട് അതിനകത്ത്. അപ്പൊ ഞാൻ ഉടനെ എന്റെ നേവറിയുടെ വായി വന്ന തന്തയ്ക്ക് മുഴുവൻ വിളിച്ചു, ഇവരെയും അവിടെ നിന്നാലും ഈ വിട്ടിമിച്ചേടത്തെയും ജോസ് കെ മാണി മെമ്പളം നിൽക്കുന്ന കാണാം. എന്റെ വായി ഞാൻ ഇത്രയും വലിയ ചീത്ത ലോകത്താരം വിളിച്ചു, അതുപോലെ മായും കായും പൂവും കായും എല്ലാം വിളിച്ചു ഞാൻ. അപ്പോഴത്തേക്കും ഒരു സ്ത്രീ ഓടി കട്ടൻ കാപ്പി ആയിട്ട് വന്നു, ഒരു ജമ്പറും കയ്യിലും കൊണ്ട് കൊടുത്ത സ്ത്രീയാ. ഞാൻ ചെയ് കൂത്തുമേളെ നീ ഇപ്പഴാണ് നിന്റെ അമ്മയെ കെട്ടിക്കുന്ന കാപ്പിയും കൊണ്ട് വരുന്നത് ചോദിച്ചു. പിന്നെ അവള് ഒരു ഹിന്ദു സ്ത്രീ ആവട്ടോ, ഇനി സങ്കടം അതിന് തീർ പറയണ്ടായിരുന്നു. അവളോട് ഞാൻ എന്ത് ചെയ്യാൻ പറയാതെ കാത്തു തരാൻ പറ്റുള്ളൂ, അതായത് മോളിൽ നിർദ്ദേശം കിട്ടണം മാനസാറിന് ഒരു കാപ്പി കൊടുക്കണെങ്കിൽ പോരെ. ഞാൻ കാപ്പിക്ക് മേടിച്ചു, മേടിച്ചപ്പോ നല്ല ചൂടുണ്ട്. ഞാൻ ചെടി വിഷമുണ്ടോ ഇതിനകത്ത്, അവള് ഞാൻ കുടിക്കാം ഒരിക്കലും വിഷമില്ലെന്ന്. ഞാൻ മാനസാറിന് കൊടുത്തു ആ ചൂട് ഇപ്പൊ ഒറ്റ കുടിയ പാവം ഒന്ന് ആലോചിച്ച്. ഞാൻ മാനസാറോട് ചോദിച്ചു മാനസാറെ ഇപ്പം ഒന്നെങ്കിൽ എന്റെ കൂടെ ഇറങ്ങി വീട്ടിലെ എന്റെ വീട്ടിലോട്ട് പോവാം, മക്കളെ ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്ന് കൊണ്ടോട്ടെ. മാനസാർ പറഞ്ഞു പറഞ്ഞേ ഞാൻ എങ്ങനെ വരും. ഞാൻ ഒരു കാര്യം മാനസാറിന് ഏറ്റവും ഇഷ്ടമുള്ള മകളാരാ, അപ്പൊ കോതമംഗലത്ത് കെട്ടിച്ച മണ്ണ ചോദിച്ചപ്പോ അവള് ഇന്ന് ഇവിടെ പനമ്പിള്ളി നഗരി താമസം. ഞാൻ ശരി അവളെ വിളിക്കാം. ഞാൻ ഇവിടെ വന്ന് അവരെ ബന്ധപ്പെട്ടു, അവര് പിറ്റേ ദിവസം വന്ന് മാനസാറിനെ കൊണ്ടുപോയി, പിന്നെ മരിച്ച് ഡെഡ് ബോഡിയായി ഇവിടെ വീട്ടിൽ കൊണ്ടുവന്നു. അതാണ് മാനസാറിന്റെ ജീവിതത്തിന്. അത് 52 കൊല്ലം MLA ആയി 23 കൊല്ലം മന്ത്രിയായിരുന്ന കേരള അതിപ്രഗത്ഭനായ കത്തോലിക്കന്റെ ഏറ്റവും വലിയ നേതാവായി ക്രിസ്ത്യൻ സമുദായത്തിന്റെ നേതാവായിരുന്ന വലിയൊരു മനുഷ്യനുണ്ടായ അവസാനത്തെ അനുഭവങ്ങളാണ് ഞാൻ ഈ പറയുന്നത്. ഒന്ന് ആലോചിച്ച് എന്തോ ദുഃഖകരമാണ് ഈ പറയുന്ന സംഭവത്തില്. നമ്മുടെ ജോസ് കെ മാണി സരിതയമായ വിഷയത്തില് പൈസ കൊടുത്ത് സെറ്റിൽ ചെയ്യാൻ എല്ലാ അറിവും അങ്ങക്കില്ല, അതായത് ഇവിളങ്ങ് നിക്കില്ലേ കൊല്ലും കൊല്ലും അവളെ എന്റെ മുറി നിക്കുക ഇപ്പൊ പത്രസമ്മേളനം നടത്തും പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു മേളെ നീ വേണ്ട, ഞാൻ മാനസോട് വിളിക്കുക. ഞാൻ മാനസാറിനെ വിളിച്ചു, മാനസാർ പറഞ്ഞു അവരെ എന്ത് വില കൊടുത്ത് അവളെ തീർക്കണം, അവളോട് ചോദിക്കുക എത്ര രൂപ കൊടുക്കണം എന്ന് പറയാൻ. ഞാൻ അവള് നിനക്ക് എത്ര രൂപ വേണം, അവള് ചാടി 50 ലക്ഷം എന്ന് പറഞ്ഞു. ഞാൻ പേടിച്ചു അല്ല, അത് അത് എവിടെ വെച്ചിട്ടുള്ള സംഭവമായിരുന്നു, ചെന്നൈയിലോ ഡൽഹിയിലോ? ഞാൻ എം എൽ എ കോട്ടസ്റ്റ് ഇരിക്കുന്നു, അവൾ എന്റെ മുമ്പിൽ ഇരിക്കുന്നു. അല്ല അതല്ല ഞാൻ ചോദിച്ചത്, ഈ ജോസ് കെ മാണിയുമായിട്ട് ഇവളുമായിട്ടുള്ള ഈ സംഗമം ഉണ്ടായിട്ടുള്ളത്. പറയാം. അപ്പൊ ഞാൻ മാനസാറിന് ചോദിച്ചു, മാനസാറെ അവള് 50 ലക്ഷം രൂപ ചോദിക്കാൻ കാര്യം കൊടുക്കാന്ന് പറഞ്ഞേക്കാൻ പറഞ്ഞു. അത് കൊടുക്കുന്ന എവിടെ വെച്ചെന്ന് പറയാൻ പറഞ്ഞു. അപ്പൊ മാനസാറ് ഒരു പിന്നെ അറിയിക്കാൻ തോന്നി, ഞാൻ ഇവിടെ ഇങ്ങനെ പൊക്കം അറിയിച്ചേക്കാന്ന് തോന്നി. അതിന് വലിയ തമാശ ഉണ്ട്, അതുകൊണ്ടാണ് ഇത് പറയാൻ കാരണം. മാവേലിക്കരയുള്ള ജെന്നിങ്സിന്റെ വീട്ടിൽ വെച്ച് കൊടുക്കാമെന്ന് തോന്നി, ഇവക്കറിയാം വീട് ശരി എന്ന് പറഞ്ഞു. പറഞ്ഞ അവസ്ഥ ഇവിടെ അവിടെ ചെന്ന് ഉരുവായി മേടിച്ചോണ്ട് പോകുന്നു. പക്ഷെ ഇവിടെ ഭയങ്കര പിടിക്കുക, എണ്ണി നോക്കിയപ്പോ 40 ലക്ഷമേ ഉള്ളൂ, 50 ഇല്ല. ഉടനെ ഇവിടെ നേരെ എന്നെ വിളിച്ചു, സാറേ ഇത് സമ്മതിക്കാൻ പറയാം, 50 40 എന്ന് മാണി എന്നെ കളിപ്പിച്ചെന്ന് പറഞ്ഞു. ഇപ്പൊ ഞാൻ പത്രസമ്മേളനം നടത്തി ചൂടാവണം, ഞാൻ നീ നിക്ക ഞാൻ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ മാനസാറിനെ വിളിച്ചു, അപ്പൊ മാനസ ഇത്രയൊക്കെ അവൾ എണ്ണി തീർത്തോന്ന്. ഞാൻ പറയും മാനസാറിന്റെ വീട്ടിൽ മാത്രമല്ല അവിടെ വീട്ടിലും കൊണ്ടുപോകണ്ട ഉറപ്പല്ലേ എന്ന് ഞാൻ തമാശ പറഞ്ഞു. ഞാറേ ഇപ്പൊ കൊടുത്തേക്കാം വഴക്കുണ്ടാക്കണമെന്ന് പറയാൻ പറഞ്ഞു. എന്നിട്ട് ഒരു ഒരു 15 മിനിറ്റ് വിളിക്കാന്ന് 15 മിനിറ്റ് എന്നെ വിളിച്ചപ്പോ മാനസാർ പറഞ്ഞു ചങ്ങനാശ്ശേരിയിലെ ട്രാൻസ്പോർട്ട് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇപ്പൊ ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിന് ഇപ്പുറത്തൊരു പമ്പുണ്ട്, ഒരു വലിയ തടിയനാ മരിച്ചുപോയി അങ്ങനെ, അയാളുടെ പമ്പിന്റെ വാതക്കൾ അവളോട് വരാൻ പറയാൻ പറഞ്ഞു. ഞാൻ അവളെ വിളിച്ചു, നീ അവിടെ ചെന്നേക്കാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് കുറച്ചേരം കഴിഞ്ഞപ്പോ അവിടെ ചങ്ങനാശ്ശേരി നിന്ന് ചെന്നൈ വിളിച്ച് ഞാൻ ഇവിടെ എത്തിയെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മാനസാറിനെ വിളിച്ചു പറഞ്ഞു, കാറിന്റെ നമ്പർ പറഞ്ഞു, അവിടെ ചെന്ന് നേരെ കാറിനടുത്ത് എന്നാലും കാശ് തന്നേക്കാന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അന്നേരെ 10 ലക്ഷം കിട്ടി. കാറിനകത്ത് ഒരു കോസും സ്കറിയാതോസും ഉണ്ടായിരുന്നു. അവൾ അന്നേരെ പറയും ചെയ്തു, അവളോട് ചോദിച്ചാ അറിയാം. അങ്ങനെ കാശ് തീർത്ത് രസം എന്താണെന്നറിയാവോ, ഈ ജോസ് കെ മാണി ഈ ഇവളെ കൂടെ നേരെ ഇവളെ ഒരു അവള് ഈ ശ്രീലങ്കയിൽ നിന്ന് വരുന്നു,
അല്ല, വേറെ എവിടെ നിന്ന് അവള് വരുന്നു. അവള് വന്ന് മദ്രാസ് എയർപോർട്ടില് അവള് VIP റൂമിൽ ഇരിക്കുകയാണ്. ഈ സമയത്ത് ശ്രീലങ്ക എന്ന് പറ്റുവാണ് ജോസ് കെ മാണി. ശ്രീലങ്ക ബിസിനസ് ഉണ്ട് ജോസ് കെ മാണിക്ക്. ജോസ് കെ മാണിക്ക് അവിടെ വന്നു. അവിടെ വന്ന് ഇവർ രണ്ടും മാത്രമേ ഉള്ളൂ. അവിടെ വെച്ച് അന്ന് വധര ഏതാ മറ്റേ സുരത അവിടെ നടത്തി ജോസ് കെ മാണി ആരംഭം. അത് കഴിഞ്ഞ് അവളെയും കൊണ്ട് ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ കോർലെ ഡൽഹിയിൽ ഇവിടെ ഈ MB ക്വാർട്ടേഴ്സിൽ രണ്ടാഴ്ച ഇവിടെ താമസിപ്പിച്ചു അതാരസ്. ഞാൻ ചോദിച്ചു അപ്പൊ അവളെന്നെ കാണിച്ചു കേമ്പള അവളുണ്ടായിരുന്നു. അവളും അത് പറയാൻ ഞാൻ പറയുന്നില്ല, ഒരു സ്ത്രീയെ പറ്റി മോശം പറയാൻ പാടില്ല. സ്വന്തം ഭാര്യ ഉണ്ടായിരുന്നു അവിടെ. സ്വന്തം ഭാര്യ ഉണ്ടായിരുന്നു അവിടെ. ഉണ്ടായിരുന്നു, അവൾക്ക് തർക്കമില്ലായിരുന്നു. അതിന് ബാക്കി കാര്യം ബാക്കി എനിക്കറിയാവുന്ന പറയുന്നില്ല അവള് പറഞ്ഞത്. അപ്പൊ ഈ കാര്യം മാനസോട് ഞാൻ പറഞ്ഞിട്ടുള്ള മാനസോർ എന്തേലും വെച്ച് തീർത്തേക്കാൻ ഞാൻ 50 ലക്ഷം അവിടുന്ന് പ്രശ്നം തോന്നി. ഇപ്പോൾ ഇപ്പോൾ LDFലേക്ക് ചേക്കേറി പോയ ജോസ് കെ മാണിക്ക് രാജ്യസഭാ സീറ്റ് കൊടുക്കൂ? അത് ഞാനൊക്കെ അത് LDF അല്ലേ പറയട്ടെ, എന്നോട് ചോദിക്കുന്നു. അല്ല ഇപ്പോൾ തർക്കത്തിലാണല്ലോ CPI ആയിട്ട്. CPIക്ക് 18 MLA, ഈ 5 MLA, ഈ 5 MLA വിശ്വസിക്കാൻ പറ്റിയട. അവൻ പിന്നെ ആർക്ക് കൊടുക്കും CPM പറ? വിശ്വാസത്തിന്റെ പ്രശ്നമില്ലേ. ഈ ജോസ് കെ മാണിയെ ഇപ്പം 5 MLA വിശ്വാസമില്ല എന്നുള്ള ഒരു അവസ്ഥയിലല്ലേ നിൽക്കുന്നത്? ജോസ് കെ മാണിയുടെ പാർട്ടിക്ക് അകത്ത് MLA മുഴുവൻ അയാളോട്ട് പിണങ്ങി നിൽക്കുകയാണ്. എപ്പോ അവനെ അടിവെച്ച് പിരിയാനുള്ള സാധ്യതയെല്ലാം ഇപ്പോഴുണ്ട്. അവസാനം കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് ജോസ് കെ മാണിയെ പിടിച്ച് പുറത്താക്കും എന്നുള്ള അവസ്ഥയാണ്. ഞാൻ ചോദിക്കട്ടെ, കേരള കോൺഗ്രസ് പിരിച്ചോട്ടല്ലോ, ഇതൊരു വെറും തട്ടിപ്പ് സംഘടനയല്ലേ. കേരള കോൺഗ്രസ് പറഞ്ഞത് തെറ്റല്ലേ. ഞാനും കൂടെ കൂടി പുറകെ കടന്നാളെപ്പോഴും ഞാൻ ആ തെറ്റിൽ ഞാൻ ദുഃഖിക്കുന്നുണ്ട്. ഞാൻ എത്ര കൊല്ലം 5 കൊല്ലമായാലും ഇത് പിരിച്ചുവിടാൻ പറയുന്നു. കേരള കോൺഗ്രസ് പാടില്ല, തിരിച്ചുവിടണം. ഇത് രണ്ടും കളി പിന്നെ ജോസഫ് അയാൾ വട്ടുമായിട്ട് അയാളൊരു കേരള കോൺഗ്രസ് കൊണ്ട് നടക്കും. വല്ല കാര്യമുണ്ടോ? മനുഷ്യൻ കളിപ്പിക്കാനും കാശുണ്ടാക്കാനും അയക്കുന്ന കാര്യം എന്ന് പറഞ്ഞാൽ മാണി കാണും. എന്ത് ഗുണം? ആർക്ക് ഗുണം? എന്ത് ഗുണം? ആ കോൺഗ്രസിനെ കൂടെ നാശം ഉണ്ടാക്കിയെന്നുള്ളതിന് വല്ല ഗുണവും കിട്ടിയോ? അവിടെ ഇത് പിരിച്ചുവിടണം എന്നാണ് എന്റെ അഭിപ്രായം. ഓക്കെ, താങ്ക് യു, താങ്ക് യു.